ആര് പറഞ്ഞാലും ഞാൻ മറക്കും. എന്നാ എന്റെ മേരിക്കുട്ടി പറഞ്ഞ മാത്രം ഞാൻ മറക്കില്ല. അതെന്താ? അത് എന്റെ സുന്ദര കുട്ടിയല്ലേ മേരിക്കുട്ടി, അതുകൊണ്ട്. എനിക്ക് ഒരു ഒരു പറയൂ ഒരു സാരി ആ എനിക്കും വേണം. നീ മിണ്ടായിരിക്കും. ആ മേരിക്കുട്ടി പറ, എന്ത് നിറവാ വേണ്ടത്? നിറം എനിക്കറിയില്ലല്ലോ. മേരിക്കുട്ടിക്ക് ചേരുക മഞ്ഞ. മഞ്ഞയില്ല, ചുവപ്പ്. എങ്കിൽ ചുവപ്പ് മതി. ഏറ്റു ആ ഞാൻ വരട്ടെ. ആ ജോയിമോൻ പോയോ ലിസി? പോയി. ഞാൻ സുന്ദരിയാണോ ലിസി? എന്റെ മേരിക്കുട്ടി സുന്ദരിയാണ്. വെടിക്കാരെല്ലാരും വന്നല്ലോ. ഇതിയാനിൽ എവിടെ പോയി കിടക്കുന്നു? മരും ചേർത്തി. ഓ വരും വരും, കുടിച്ച് കണ്ണു കാണാതെ. കണ്ണിന്റെ കാര്യത്തിൽ അപ്പനും മോളും ഒരേ മാതിരിയാ. ഇത് ജനനാ കുരുടി, അത് ഞാൻ കുടിച്ചു കണ്ണില്ലാതാവും. അടി കൂടുതൽ കൊണ്ടത് ചാക്കുവാനാണോ അതോ അന്തോണിക്കാണോ? അടി കൂടുതൽ കൊണ്ടത് അന്തോണിക്ക, പക്ഷെ പരിക്ക് കൂടുതൽ ചാക്കുവാന. അപ്പന് എന്തിനു ഇയാൾ ഇങ്ങനെ കുടിക്കാൻ വിടുന്നത്? അത് കൊള്ളാം, ഞാൻ ഉണ്ടായതുകൊണ്ട് ഈ നിലയിലെങ്കിലും ഇവിടെ എത്തി. പറഞ്ഞാണ് ശരിക്കും. എന്താ ഉതുപ്പ? കപ്പിയാരെ കപ്പിയാരെ, എന്തോ മണി അടിക്കുന്ന നിങ്ങൾക്ക് ശമ്പളം ഉണ്ട്? പിന്നെ എന്നാലേ കപ്പിയാര് പോയിക്കോ, എനി മണി ഞാൻ അടിച്ചോളാം. വെറുതെ പള്ളിക്കൊരു ലാഭമായിക്കോട്ടെ. നിന്നെ മണി അടിക്കാൻ ആൽപ്പിച്ചപ്പോ നീ എന്റെ പള്ളക്കടിക്കാണല്ലേ? ആ പള്ളക്കടിക്കാൻ ഞാൻ മണി അടിച്ചല്ലേ കപ്പിയാരെ. എന്റെ അപ്പൻ ഇന്ന് വരൂ? എനിക്കറിയില്ല. സന്ധിക്കുമ്പോ വരൂ. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞാൽ ജോയി എന്നെ ഒന്ന് സഹായിക്കുമോ? എന്താ കാര്യം? അന്ന് പറഞ്ഞ അസാധനമല്ലേ? ഏത്? ഓർമ്മയില്ലേ അളവ്? അതല്ല, എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകുമോ? ത്രേശേച്ചേട്ടത്തെയും ഫിലിപ്പോ ചേട്ടനും എല്ലാരും പോകുന്നു. അപ്പം വരാതെ അമ്മച്ച എന്നെ അയക്കത്തില്ല. ജോയി ഉണ്ടെന്ന് പറഞ്ഞ സമ്മതിക്കും. എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുമോ? എന്താ ആലോചിക്കുന്നത്? അതിന് സമയമായോ എന്ന് ആലോചിക്കായിരുന്നു. സമയമൊക്കെ ഉണ്ട്, 6:30 നമുക്ക് 6 പോവാം. ഞാൻ അമ്മയോട് പറയട്ടെ? വേണ്ട, ആദ്യം അപ്പനോട് പറ. അപ്പന് സമ്മതമാണെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം. ഇതെന്ത് വർത്തമാനമാണ് ജോയി? അപ്പനെ കാണാഞ്ഞിട്ടല്ല ഞാൻ ജോയിയോട് പറഞ്ഞത്. കഴിയില്ലെങ്കിൽ കഴിയില്ലെന്ന് പറ. ലിസി, നീ ഇപ്പോഴൊരു കൊച്ചു പെണ്ണാണെന്നാ നിന്റെ വിചാരം. കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് അത്രയും മനസ്സിലാവും. ജോയി എന്നെ കൂട്ടിക്കൊണ്ടു പോവില്ലയോ? അത് പറ. ഇന്ന് പറ്റില്ല, എന്നാ ഒരു ദിവസം ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവും. ഇവിടെയല്ല, ടൗണില് വലിയ സിനിമ ഹാളില്. നീ കണ്ടിട്ടില്ലല്ലോ. അകത്ത് കയറി കഴിഞ്ഞാ ചൂടറിയാത്ത തണുപ്പിച്ച മുറി. ഓ, എനിക്ക് കേക്കണ്ട തണുപ്പിച്ച മുറി. ഞാൻ പോകുന്നു. ആ അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ പറയുന്ന കേക്ക് കരിയാണ്. ചേച്ചി, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളിലോട്ട് കരിഞ്ഞാലോ? നമുക്ക് നാളെ പോവാ. ഇന്ന് എന്റെ അപ്പൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ തീർച്ച. എന്റെ പൊന്നു മോളല്ലേ? ഞാൻ ആരുടെയും പൊന്നുമോളൊന്നും അല്ല, ഞാൻ കരയും. എന്നാ കരഞ്ഞു? എന്നാ ഞാൻ കരയില്ല, ചിരിക്കും. എന്നാ ചിരിച്ചു? നമ്മൾ കുളിച്ചോണ്ടിരിക്കുമ്പോ ചാക്ക ഒരു പെണ്ണിനെ തറപ്പിച്ചു നോക്കുന്ന കണ്ടില്ലേ? അപ്പോഴേ ഞാൻ വിചാരിച്ചത് അവൻ പെട്ടെന്ന് വരികയില്ലെന്ന്. പെണ്ണും വഴക്കും എവിടെ ഉണ്ടോ വില കൊടുത്ത് വാങ്ങും, അതാണ് അവന്റെ ജന സ്വഭാവം. ഏതായാലും ഇത്ര താമസിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ഏതാ ബസ്? താനെന്തിനാണ് വണ്ടി വള്ളാൻ അന്വേഷിക്കുന്നത്? ഇനി അവൻ വരുമ്പോ വരട്ടെ. തനിക്കത് പറയാം, ജോലിക്കാര് കാശിന് വേണ്ടി സമീപിക്കുന്നത് തന്നെയാണ്. ഓരോ ആവശ്യത്തിന് വേണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടുള്ള കൊടുക്കാനുള്ള വക വേറെയും. തന്റെ കൊടരായ്മ അല്ലേ കാരണം? നേരദോഷം പറയരുത്. ഞാൻ എന്ത് കൊള്ളായ്മയാണ് കാണിച്ചത്? താനാണ് ആശാൻ. എന്താ എതിരുണ്ടോ? തന്റെ പേരിലാണ് കരാർ ഉറപ്പിക്കുന്നത്. പക്ഷെ കാശ് വാങ്ങിക്കുന്നതും ഇഷ്ടം പോലെ ചെലവാക്കുന്നതും അവൻ. ഇന്ന് വരെ അതിന് വല്ല കണക്കോ കാര്യമോ ചോദിച്ചിട്ടുണ്ടോ? ഞാനൊരു ഏഷണി ഭൂഷണിക്കാരനാണെന്ന് താൻ കരുതരുത്. അല്ല ഫിലിപ്പോസ്, ഫിലിപ്പോസ് പറയുന്ന കാര്യമാണ്. ഏതായാലും ചാക്ക ഒന്ന് ഇവിടെ വന്നോ. ഇന്ന് ഇനി ഏതായാലും അവൻ വരത്തില്ല. വാ, നമുക്കൊന്ന് കൂടാ. ഇല്ല, നിന്റെ കൂടെ കുടിക്കാൻ ഞാനില്ല. അല്ലെങ്കിൽ അയ്യോ, ഞാൻ അതങ്ങ് മറന്നുപോയി. പടം
വന്നാൽ തന്നോട് ഇങ്ങ് വരാൻ. ചേർത്തി, ഇതാ ഞാൻ കൂട്ടി വിടുന്ന ഒന്നല്ല, അവിടുന്ന് സംസാരം വിളിക്കാൻ നേരത്തെ ഞാൻ ഇവിടെ കണ്ടു കൊണ്ടുവന്ന് വെച്ചതാ. നീ എവിടെയാ വെച്ചത്? എവിടെയാ വെച്ചതല്ലേ നോക്കുന്നത്? അല്ല ഇത് എവിടെയാ വെച്ചത്? അല്ല ആ ചാക്കോച്ചോട്ടിന്റെ വീട്ടിൽ, ചാക്കോച്ചോട്ടിന്റെ വീട്ടിൽ നിന്റെ അപ്പനെ കൊണ്ട് വെച്ചത്. മേരി, അവനെ എന്തിനാ അന്വേഷിക്കുന്നത്? അവള് തന്നെയാ എടുത്തത്. ഞാൻ സിനിമയ്ക്ക് പോകുന്നോണ്ടുള്ള അസൂയയാ. കുടംപോയ കുന്തത്തിലും തിരയണം. എന്താ തരയെന്ന് ചെടുത്തി? ഉറുപ്പ എന്താ തരയെന്നൊന്ന് പറ ഞാനും കൂടെ തരയാ. അപ്പൊ എന്താ അന്വേഷിക്കുന്നത്? ഇനി തേസിയെ, നീ എന്താ അന്വേഷിക്കുന്നത്? എന്റെ വാർമുടി. അത് കൊള്ളാം. എന്റെ വേനെ കിണിക്കുന്നത് ഒന്ന് നോക്കൂടെ. ഇതാണ് ചേട്ടി നോക്ക്. അയ്യോ, ഇതെന്റെ ചുമലിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊന്ന് കെട്ടി തടി മോളെ. അതിന്റെ അകത്ത് എന്തോ ഉണ്ട്. പിന്നെ മേൽക്കുട്ടിക്ക് ആരെങ്കിലും തുണം വേണ്ടേ? ഇത് എങ്ങനെ ഊരി എടുക്കാനാണ് എന്റെ ഭർത്താവ്? അപ്പൊ ഞാൻ തൈറ്റെങ്കിലും സിനിമയ്ക്ക് വരിക. കൊണ്ടുപോണക്കാനക്ക് ചെക്കുളക്ക്. എടാ ഉദുപ്പേ, അത് കത്തിച്ചു പിടിക്കല്ലേ, ബാറ്ററി കേടുവരും. ഈശോ മിശുഹായിക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സിനിമയ്ക്കുള്ള പുറപ്പാടാണ് അല്ലേ? ആണേ. നിങ്ങൾക്കാർക്കും പള്ളിയിൽ വരാൻ സമയമില്ല. ആ പോയിക്കോളൂ. എടാ ഉദുപ്പേ, നീ നാളെ അങ്ങോട്ട് വരണം പള്ളിയിലോട്ട്. ആ പിന്നെ നമ്മുടെ വാഴ കുലച്ചു. എപ്പോ അത് പറയാം? നീ ആളോട്ട് നീ പറയാ. ഉദുപ്പേ, നിന്നെ ഒന്നും കൊണ്ടുപോകാം. അവരവിടെ പിന്നിൽ പൈസ അധികം കൊടുക്കണം, പിന്നിൽ ഇരിക്കണം. നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് ലാഭമുള്ള മുമ്പിൽ നിൽക്കണം. ഇപ്പൊ തുടങ്ങും. രണ്ടാമല്ലേ കൊടുത്തു. ഒരു വീഡിയോ. നീ അല്ലേ വീട് വലിക്കില്ലെന്ന് പറഞ്ഞു? ശരിയാണ്, സത്യമായിട്ട് ഞാൻ വീഡിയോയിൽ നിർത്തിയല്ലോ. തുടങ്ങാറായ പഴം എന്റെ അടുത്ത് ചേർത്തി. എന്നെ കൊല്ലു, അവർ പതിമൂന്ന് എഴുതി വെച്ചതാ. ചാക്കോ ചേട്ടനാണോ? ഇരുട്ടുന്നതിന് മുമ്പ് കിടന്നുറങ്ങിയോ? നിന്റെ അപ്പൻ എവിടെ? അപ്പനും ചിട്ടിയും സിനിമയ്ക്ക് പോയതാ. വറീത് ഇവിടെ വന്നോ? വറീത് ചേട്ടനും പോയിട്ടുണ്ട്. അപ്പോ നീ ഇവിടെ തനിച്ചേ ഉള്ളൂ അല്ലേ? അതെ. അവര് വരാറായോ? ആ സിനിമ വിട്ടു കാണില്ല. വിട്ടാലും അവരിവിടെ വരെ നടന്നിട്ടല്ലേ. എന്താ നിനക്ക് പേടിയാവുന്നുണ്ട്? ഇല്ല, അപ്പൻ അയലത്തെ കല്യാണിയമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. ഞാനൊന്ന് ഉറക്കെ വിളിച്ചാൽ അവരിങ്ങെത്തും. എന്നാൽ നീ പോയി കടന്നു. അപ്പം വന്ന ഞാനിവിടെ അന്വേഷിച്ചതെന്നൊന്ന് പറഞ്ഞുതരും. Ha ha ha.
മല അതിന്റെ മൂന്ന് വെള്ളം ഇങ്ങനെ ചാടി 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 വരിക. അതിന്റെ അടിയിൽ ഒരു പെണ്ണിരിക്കുകയാണ്. എന്താ നിർത്തിക്കളഞ്ഞത് പറഞ്ഞു. ഞാനില്ലേ കപ്പിയാരി ഞാൻ നീ ഇങ്ങനെ സിനിമയും കണ്ട് നടന്നാ മതിയോ? നിനക്ക് ജോലിയൊന്നും നോക്കണ്ടേ? ജോലിയൊന്നും കിട്ടുന്നില്ല അച്ചു. പിന്നെ കപ്പിയാരെ സഹായിക്കാൻ വേണ്ടി മണിയടിക്കാറുണ്ട്. ശരി, നാളെ മുതൽ നീ ഇവിടുത്തെ ചെടികൾക്കൊക്കെ നനച്ചു. നിനക്ക് ഞാൻ എന്തെങ്കിലും തരാം. എന്നിട്ട് കപ്പിയാരെ കുളിസിയും കഴിഞ്ഞ മതി മതി, നീ എന്നെ കുളിപ്പിച്ച് കടത്തും. ഇനിയിപ്പോ ആരോടൊന്ന് പറയ. അയ്യോ അമ്മട്ട് കുട്ടിയേ.